നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല എന്ന റവന്യൂ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ADMനെ കുറ്റപ്പെടുത്തി കളക്ടർ നവീൻ ബാബു ഒന്നും പറഞ്ഞിട്ടില്ല എന്ന സൂചന. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ A. ഗീത IAS റിപ്പോർട്ട് ഇനിയും പുറത്തു വന്നിട്ടില്ല. അതിനിടയിലാണ് നിർണായക സൂചനകൾ പുറത്തുവരുന്നത്. അതേസമയം റവന്യൂ മന്ത്രി K. രാജൻ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച റവന്യൂ റിപ്പോർട്ട് പോലീസ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ട് നൽകാനും ധാരണയായിരുന്നു. ക്രിമിനൽ നടപടി പ്രകാരം പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ വകുപ്പ് തലത്തിൽ നവീൻ ബാബു ഫയലുകളിൽ കാലതാമസം വരുത്തിയിട്ടില്ല എന്നും വ്യക്തമാകാൻ റവന്യൂ അന്വേഷണ റിപ്പോർട്ട് ഏറെ പ്രയോജനം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ പോലീസ് ആ റിപ്പോർട്ട് ചോദിക്കുന്നില്ല. PP ദിവ്യയ്ക്ക് ജാമ്യം കിട്ടാനുള്ള തന്ത്രമാണ് ഇത് എന്ന് വിലയിരുത്തലുണ്ട്. ADM കൈക്കൂലി വാങ്ങി എന്ന ആക്ഷേപത്തിൽ ഒരു തെളിവുമില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ചേംബറിലെത്തി തെറ്റുപറ്റി എന്ന ADM നവീൻ ബാബു പറഞ്ഞുവെന്ന കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയന്റെ പരാമർശം റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ഇത് കൈക്കൂലി വാങ്ങി എന്ന അർത്ഥത്തിലല്ല എന്ന സൂചനകളും അതിൽ തന്നെയുണ്ട്. സാങ്കേതിക കാര്യങ്ങൾ കാരണം കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലാണ് ഇതിനുശേഷമുള്ള കളക്ടറുടെ തുടർ വിശദീകരണം. ഏത് സാഹചര്യത്തിലാണ് തെറ്റുപറ്റി എന്ന് പറയാത്തതെന്നാണ് കളക്ടറുടെ വിശദീകരണത്തിലെ ഏക പ്രശ്നം. 6 പെട്രോൾ പമ്പുകൾക്ക് NOC നൽകിയ ഫയലും അന്വേഷണത്തിനിടെ പരിശോധിച്ചു. എല്ലാ ഫയലിനും ഒരേ സമയമാണ് എടുത്തിരിക്കുന്നത്. ടൗൺ പ്ലാന്റുകളും NOC വൈകിയതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നാണ് അന്വേഷണത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ കളക്ടറുടെ തെറ്റുപറ്റി എന്ന വാക്കിൽ പിടിച്ച് ജാമ്യം നേടാനാണ് PP ദിവ്യയുടെ ശ്രമം. ഇതിനിടെയാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. ചോദ്യം ചോദിച്ച ഉത്തരം പറയുന്ന രീതിയിലല്ല അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. കളക്ടർക്ക് പറയാനുള്ളത് അദ്ദേഹം വിശദീകരണ കുറിപ്പായി എഴുതി നൽകിയിരുന്നു. ഈ വിശദീകരണ കുറിപ്പിലാണ് മേൽപ്പറഞ്ഞ പരാമർശങ്ങൾ ഉള്ളത്. ADM കൈക്കൂലി വാങ്ങി, പെട്രോൾ പമ്പിന് അനുമതി വൈകിപ്പിച്ചു തുടങ്ങിയവയായിരുന്നു ആരോപണം. ഇതിനോടെല്ലാം കളക്ടർ പ്രതികരിച്ചിട്ടുണ്ട്. തെറ്റുപറ്റി എന്ന് പറയുന്നത് കൈക്കൂലി വാങ്ങി എന്നല്ല എന്ന തരത്തിലാണ് കളക്ടറുടെ വിശദീകരണത്തിൽ നിന്നും അന്വേഷണ വിലയിരുത്തൽ ഉണ്ടാകുന്നത്. കളക്ടറെ മാറ്റുന്നത് സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ഉള്ളതിനാൽ വൈകും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മാറിയ ശേഷമാകും മാറ്റം.